ലൂക്കയുടെ സുവിശേഷം എട്ടാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം രണ്ട് വലിയ അത്ഭുതങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ വിവരിക്കപ്പെടുന്നത് ഒന്ന് ജായിറൂസിൻ്റെ മകളെ മരണത്തിൽ നിന്നും ഈശോ തിരികെ വിളിച്ച് ജീവനിലേക്ക് കൊണ്ടുവരുന്നു രക്തസ്രാവക്കാരി ആയ സ്ത്രീക്ക് സൗഖ്യവും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ട് കഥഭാഗ്യരായ മനുഷ്യരെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് ജീവിതത്തിൽ അവർക്ക് ജീവിതത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതെല്ലാം നിർഭാഗ്യങ്ങളാണ് കഷ്ടതകളാണ് ഏറ്റവും വലിയ പീഠകളാണ് ഒരാൾക്ക് രക്തസ്രാവക്കാരിക്ക് ദീർഘകാലം പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രാവം ചികിത്സിച്ചിട്ടെങ്കിലും ഭേദമാകുന്നില്ല ജീവിതം അവൾക്ക് സമ്മാനിച്ചത് വലിയ കഷ്ടതയും കഷ്ടപ്പാടും നിർഭാഗ്യങ്ങളുമാണ് ഇനി നമ്മുടെ ശതാധിപനിയെക്കുറിച്ച് ഓർത്താലോ ശതാധിപന് ഏറ്റവും പ്രിയപ്പെട്ട മകളാണ് മരണകരമായ രോഗത്തിന് അടിപ്പെട്ടിരിക്കുന്നത് ജീവിതത്തിൻ്റെ ദൗർഭാഗ്യമാണ് കഷ്ടതയാണ് കഷ്ടപ്പാടാണ് ആ മനുഷ്യനെയും കയറി ഗ്രസിച്ചിരിക്കുന്നത് പക്ഷേ നമ്മളൊന്നും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവർക്ക് ജീവിതം സമ്മാനിച്ചത് വലിയ കഷ്ടതയും കഷ്ടപ്പാടുമാണെന്നുള്ളൊരു സംശയമൊന്നുമില്ല പക്ഷേ ആ കഷ്ടതയിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും അവർ ഉണ്ടാക്കിയെടുക്കുന്നത് വലിയ ഭാഗ്യങ്ങളല്ലേ ഒന്നോർത്ത രക്തസ്രാവക്കാരിയായ സ്ത്രീ തൻ്റെ ദീർഘകാലമായ ഈ രോഗത്തിൽ നിന്നും ദൗർഭാഗ്യത്തിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്നത് എന്താണ് ഉണ്ടാക്കിയെടുക്കുന്നത് സൗഖ്യം മാത്രമല്ല രക്ഷയും കൂടിയാണ് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് ഈശോ അവളോട് പറയുന്നത് രക്ഷ എന്ന് പറഞ്ഞാൽ മരണത്തിനപ്പുറത്തേക്ക് കടക്കുന്ന ജീവനാണ് ജീവൻ നിത്യമായ ജീവൻ അതാണ് അതുപോലെ തന്നെയാണ് ഈ ജായുറൂസിൻ്റെ കഥയും ജാറൂസിന് സമ്മാനിച്ചത് സ്വന്തം പ്രിയപ്പെട്ട മകളുടെ മരണകരമായ രോഗമായിരുന്നു ജീവിതം സമ്മാനിച്ചത് എന്നിട്ടും അദ്ദേഹം അതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്നത് എന്താണ് ഉണ്ടാക്കിയെടുക്കുന്നത് അവൾ മരണത്തിലേക്ക് കടന്നു പോയിട്ട് പോലും ജീവനിലേക്ക് അവളെ തിരിച്ചു കൊണ്ടുവരുന്ന ജീവൻ സൃഷ്ടിച്ചെടുക്കുകയാണ് ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ജീവിതം ഇവർക്ക് രണ്ടു പേർക്കും ഏറ്റവും വലിയ ദൗർഭാഗ്യവും കഷ്ടതയും കഷ്ടപ്പാടും സമ്മാനിച്ചിട്ട് പോലും അവരതിൽ നിന്നും വലിയ നന്മകൾ അവിടെയുള്ള ഒരു മനുഷ്യനും ഉണ്ടാക്കിയെടുക്കാത്ത വലിയ നന്മകൾ ഉണ്ടാക്കിയെടുത്തു അത് എങ്ങനെ അവർക്ക് സാധിച്ചു നമ്മൾ ഓർക്കേണ്ടതും നമ്മുടെ കൺമുമ്പിൽ സംഭവിക്കുന്നതുമായ സാധാരണ സംഭവങ്ങളില്ലേ നമ്മൾ വളർത്തുന്ന റോസാച്ചെടി റോസാച്ചെടിക്ക് ലഭിക്കുന്നത് എന്താണ് ചേറും ചെളിയുമാണ് അതിൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പക്ഷേ അങ്ങനെ ചേറും ചെളിയും ലഭിച്ചിട്ട് അതിൽ നിന്നും എന്താണ് റോസാച്ചെടി ഉണ്ടാക്കിയെടുക്കുന്നത് ഉണ്ടാക്കിയെടുക്കുന്നത് സുഗന്ധപൂരിതമായ പുഷ്പങ്ങളെയല്ലേ സൃഷ്ടിച്ചെടുക്കുന്നത് ഇതുതന്നെയാണ് ഇന്നത്തെ രണ്ട് ഹതഭാഗ്യരും ചെയ്യുന്നത് അവരുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യങ്ങൾ കടന്നു വരുന്നിട്ടും അതിൽ നിന്നും അവരുണ്ടാക്കിയെടുക്കുന്നത് വലിയ ഭാഗ്യങ്ങളാണ് വലിയ പുണ്യങ്ങളാണ് വലിയ ജീവിതത്തിൻ്റെ സുഹൃതങ്ങളാണ് ഇത് എങ്ങനെ സാധിക്കുന്നു എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് എങ്ങനെ അവർക്കത് സാധിച്ചു അത് സാധിക്കുന്നതിൻ്റെ കാരണം വളരെ കൃത്യമായിട്ട് ഈശോ അവരോട് പറയുന്നുണ്ട് മകൾ മരിച്ചു എന്ന റിപ്പോർട്ട് കിട്ടുമ്പോൾ ജായിറൂസിനോട് ഈശോ പറയുന്നു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ഇവൾ വസ്ത്രത്തിൽ വന്ന് തൊട്ട് സൗഖ്യം കിട്ടി കഴിയുമ്പോൾ ഈശോ എന്താ പറയുന്നത് മകളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു വിശ്വാസം രണ്ടു പേരോടും ഈശോ പറയുന്നത് ഇതാണ് വിശ്വാസമാണ് ഇവരുടെ ജീവിതത്തിൻ്റെ നിർഭാഗ്യങ്ങളെ ഭാഗ്യങ്ങളാക്കി രൂപാന്തരപ്പെടുത്തിയതിനുള്ള കാരണം റോസാച്ചെടി അതിൻ്റെ ചുവട്ടിലേക്ക് വീഴുന്ന ദുഷ്ടിനെയും ചേറിനെയും സുഗന്ധപൂരിതമായ പുഷ്പങ്ങളാക്കുന്നതിന് കാരണം എന്താണ് കാരണം അതിൻ്റെ വേരിനോടുള്ള ബന്ധമാണ് ആ റോസാച്ചെടിക്ക് അതിലെ ജീവചൈതന്യത്തോടുള്ള ബന്ധമാണ് ആ ജീവചൈതന്യം കൊണ്ടാണ് വേരിലൂടെയും തണ്ടിലൂടെയും ഓടുന്ന ജീവചൈതന്യം കൊണ്ട് തന്നെയാണ് തനിലേക്ക് വന്നു വീഴുന്ന ചേറിനെയും ചെളിയെയും സുഗന്ധപൂരിതമായ പുഷ്പങ്ങളാക്കി ആ ചെടി മാറ്റുന്നത് ഇവിടെ രക്തസ്രാവക്കാരിയുടെ ജീവിതത്തിലും ജൈറൂസിൻ്റെ ജീവിതത്തിലും സംഭവിക്കാവുന്ന വലിയ മാറ്റത്തിന് കാരണം അവരുടെ വിശ്വാസമാണ് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ചോദിക്കേണ്ട ചോദ്യം ആരിലുള്ള വിശ്വാസം വളരെ വ്യക്തമാണ് അവിടെ ക്രിസ്തുവിലുള്ള വിശ്വാസം ഈശോയിലുള്ള വിശ്വാസം അവർക്ക് ഈശോയിലുള്ള വിശ്വാസമാണ് ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെയും ദൗർഭാഗ്യങ്ങളെയും വലിയ സുഹൃതങ്ങളും ജീവിതത്തിൻ്റെ നന്മകളുമാക്കി മാറ്റാൻ അവർക്ക് കഴിവ് തന്നത് ഈ ഒരു ബന്ധം ഈ ഒരു വിശ്വാസം ഈ ഒരു ട്രസ്റ്റ് അതാണ് അവരുടെ ജീവിത ദൗർഭാഗ്യങ്ങളെ രൂപാന്തരപ്പെടുത്തിയ പ്രധാനപ്പെട്ട കാരണം ഇവിടെ നമുക്ക് ചോദിക്കാവുന്നൊരു കാര്യമുണ്ട് അതായത് അവർക്ക് അന്ന് ക്രിസ്തു പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയീഭൂതനായിരുന്നു നേരിട്ട് കൺമുമ്പിലുണ്ടായിരുന്നു അവനിൽ വിശ്വസിച്ചു എന്നാൽ ഇന്ന് നമ്മുടെ കാര്യമോ ക്രിസ്തു പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയീഭൂതനല്ല അങ്ങനെയെങ്കിൽ എവിടെയുള്ള ക്രിസ്തുവിലാണ് വിശ്വസിക്കേണ്ടത് ചോദിക്കേണ്ട ന്യായമായ ചോദ്യമാണ് അത് ക്രിസ്ത്യം രണ്ട് കുറഞ്ഞ ദിവസം പതിമൂന്ന് അഞ്ചിൽ പൗലോസ്ലിയ കൃത്യം വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ പരീക്ഷിച്ചറിയുവേൻ പരിശോധിക്കുവിൻ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് യേശു ക്രിസ്തു എന്നിലുണ്ട് യേശു ക്രിസ്തു നിന്നിലുണ്ട് നിങ്ങളിലുണ്ട് ഈ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലാണ് വിശ്വാസമർപ്പിക്കേണ്ടത് ഉള്ളിലുള്ള എൻ്റെ ഉള്ളിലുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ വിശ്വാസമർപ്പിക്കുക ശരണപ്പെടുക അപ്പോഴാണ് ജീവിതത്തിലേക്ക് വരുന്ന ദൗർഭാഗ്യങ്ങളെ സങ്കടങ്ങളെ നൊമ്പരങ്ങളെ വലിയ സുഹൃത്തങ്ങളാക്കി രൂപാന്തരപ്പെടുത്താൻ പറ്റുന്നത് അതിനുള്ള കാറ്റലിസ്റ്റ് അതാണ് ഈ ഉള്ളിലുള്ള ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ ഉള്ളിൽ എൻ്റെ ശരീരത്തിനും മനസ്സിനും പിറകിൽ നിൽക്കുന്ന എനിലെ ജീവൻ ദൈവത്തിൻ്റെ ജീവൻ്റെ തന്നെ അംശമാണ് ക്രിസ്തുവിൻ്റെ തന്നെ ജീവൻ്റെ അംശമാണ് എൻ്റെ ഉള്ളിൽ എൻ്റെ ജീവനിലുള്ള ക്രിസ്തു സാന്നിധ്യവുമായി ബന്ധത്തിലാകുക അതിൽ വിശ്വാസമർപ്പിക്കുക അതിൽ ശരണപ്പെടുക അപ്പോഴാണ് ജീവിതത്തിൻ്റെ ദൗർഭാഗ്യങ്ങളെ രൂപാന്തരപ്പെടുത്താൻ നമുക്ക് പറ്റുന്നത് പോരാ ദൗർഭാഗ്യങ്ങൾ രൂപാന്തരപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നത് നേരത്തെ പറഞ്ഞ ഒരു കഥ തന്നെയാണ് ഇവിടെ ഏറ്റവും യുക്തമായിട്ട് വരുന്നത് ഫ്രാൻസിസ് പാപ്പായുടെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം നേരത്തെ അർജൻറ്റീനയിൽ ബോനോസയേഴ്സില് ആർച്ച് ബിഷപ്പ് ആയിരുന്നപ്പോൾ തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉണ്ടായിരുന്നു ഈ വല്യപ്പൻ അരമനയ്ക്ക് അകത്തേക്ക് കിടക്കുമ്പോഴും ഇറങ്ങുമ്പോഴും പതിഞ്ഞ ശബ്ദത്തിൽ എൻ്റെ ഈശോയെ എന്ന് വിളിക്കും അകത്തേക്ക് കിടക്കുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഇത് പല ആവർത്തി കേട്ട് കഴിഞ്ഞപ്പം പിതാവ് ഇയാളെ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് ചോദിച്ചു എന്തിനാ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഈശോയെ വിളിക്കുന്നത് മുക്കിന് മുക്കിന് അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ പിതാവേ ഓരോ കാര്യങ്ങൾ ഓർത്ത് നോക്കുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ ഒരു എത്തും പിടിയും കിട്ടാതെ വരുമ്പോൾ ഞാൻ ഈശോയെ വിളിക്കും അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ ഈശോയും എൻ്റെ കൂടെയുണ്ടല്ലോ എൻ്റെ ഭാരങ്ങൾ എടുക്കാൻ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ ഈശോയും എൻ്റെ കൂടെയുണ്ടല്ലോ എൻ്റെ ഭാരങ്ങൾ എടുക്കാൻ നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തു സാന്നിധ്യവുമായി നമ്മുടെ ആന്തരികതയുമായി നമ്മുടെ ഇൻറ്റീരിയോറിറ്റിയുമായിട്ട് തുടർ ബന്ധത്തിലായിരിക്കുക ആ ആന്തരികതയിൽ വിശ്വാസമർപ്പിക്കുക ശരണപ്പെടുക നിൻ്റെ ഉള്ളിലെ ക്രിസ്തു സാന്നിധ്യത്തിൽ അർപ്പിക്കുന്ന വിശ്വാസം ശരണപ്പെടൽ അതാണ് ശരിക്കു പറഞ്ഞാൽ ജീവിതത്തെ മാറ്റിമറിക്കുന്ന രാസത്വരകം മകളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഇങ്ങനെ വിശ്വാസം അർപ്പിക്കുന്നവർക്ക് സംഭവിക്കുന്നത് എന്താണ് രോഗം മാറുന്നു അവളുടേത് മറ്റേ മരിച്ചുപോയ കുഞ്ഞു തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നു അവിടം കൊണ്ടും തീരുന്നില്ല നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു രക്ഷ മരണത്തിനപ്പുറത്തേക്ക് കിടക്കുന്ന ജീവൻ്റെ പേരാണ് രക്ഷ നിത്യജീവൻ അതിലേക്ക് കടക്കാനുള്ള വഴിയാണ് നിൻ്റെ ആന്തരികതയുമായി ബന്ധത്തിലാകുക ആ ബന്ധം നിലനിർത്തുക ആ ബന്ധം ബലപ്പെടുത്തുക നിൻ്റെ ഉള്ളിലെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം വളർത്തി വളർത്തിയെടുക്കുക നിന്റെ ജീവിതത്തിലെ ദുരന്തങ്ങൾ നന്മകളും സുഹൃതങ്ങളുമായി മാറാനുള്ള അവസരമായി തീരും നമുക്ക് പ്രാർത്ഥിക്കാം അതാണ് ഇന്ന് സുവിശേഷത്തിലൂടെ എനിക്ക് കാണിച്ചു തരുന്ന മാതൃകയുണ്ട് രണ്ടുപേര് നിന്നിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ വലിയ പുണ്യങ്ങളായി സുഹൃതങ്ങളായി മാറിയത് നഥ നീ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കാൻ നീ എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കാൻ ഉള്ളിലുള്ള നിൻ്റെ സാന്നിധ്യ ബോധത്തിൽ ജീവിക്കാനും വലിയ കഷ്ടപ്പാടിൻ്റെ സമയങ്ങളിൽ ഉള്ളിലേക്ക് തിരിയാനും നിന്നിൽ ആശ്രയം വയ്ക്കാനുമുള്ള വലിയ ശ്രദ്ധയും കൃപയും നീ എനിക്ക് തരണമേ അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നുപെടുന്ന കഷ്ടതകളെയും ദുരന്തങ്ങളെയും വലിയ സുഹൃതങ്ങളാക്കി മാറ്റാനുള്ള വലിയ നന്മ നാഥാതരേണമേ ആമേ